അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. ഞങ്ങൾ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സർക്കാർ ഓഫീസുകളിലെ ഒഴിവ് സമയങ്ങളിൽ റീൽസ് ആവാണ്. സാറേ സാറേ, ഞാൻ സാറിന്റെ വലിയ ഫാനാണ്. ഇവിടെ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ മൻമോഹൻ സാറിന്റെ സ്റ്റേഷൻ ആണ്. നിങ്ങൾ ഈ മൻമോഹൻ സാറുമായിട്ടുള്ള റീൽ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തി കേട്ടോ. നിർമ്മല ബേക്കറിയിലെ സി സി ടി വി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മറ്റു മൂന്ന് ക്യാമറ വർക്ക് ചെയ്യുമല്ലോ. പിന്നെ ആ രാജീവ് എന്ന പ്രതി ഉണ്ടല്ലോ, എല്ലാം മുഴിയെടുക്കണം. കാര്യങ്ങളെല്ലാം ഫാസ്റ്റാക്കണേ. മേളിന്ന് പ്രഷർ എനിക്കാണല്ലോ. വരൂ. നമസ്കാരം. നമസ്കാരം. എന്താ? ഞങ്ങൾ ക്ലബിൽ നിന്ന് വരുന്നതാണ്. ഏ ക്ലബിന്ന്? ഏത് ക്ലബ്ബ്? ഞങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ക്ലബിന് പേരില്ലേ? ഉവ്വ സാർ, ഹെർക്കുലീസ്. എന്താ അവിടെ അടിപൊളിയ പ്രശ്നമല്ല ഉണ്ടായാ? ഇല്ല സാർ, അടിപൊളി ഒന്നുമില്ല. പിന്നെ അടുത്ത മാസം ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികമാണല്ലോ. സാറെ, ക്ലബിന്റെ വാർഷികത്തിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ആ അടുത്ത മാസം ഡേറ്റ് ഏതാണ്? 29-ാം തീയതി സാറേ. 29 അല്ലേ? 29-ന് ഞാനേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത്. 2 കാര്യങ്ങളുടെ ഇതുണ്ട് കേട്ടോ. അയ്യോ, സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനല്ല, സി എസ് ആർ ഉണ്ടല്ലോ, സി എസ് ആറിന്റെ അറിയില്ലല്ലേ ഭയങ്കര ഹിറ്റ്. ചെയ്യ സാറിനെ കൊണ്ട് ചെയ്യിക്കാനാണ് സാറേ. സാർ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോക്ക്. ഓക്കെ, താങ്ക് യു. സാറിന്റെ ചാൻസാണ് പോയത്. കുഴപ്പമില്ല സാറേ. ഇവരൊക്കെ വിചാരം നമുക്ക് കലാബോധം ഇല്ലെന്നാ. നമ്മള് സർവീസ് ചെയ്യാനുള്ള കാര്യമുള്ളൂ, അതുകൊണ്ടാ സാറിന്റെ റീൽസ് ഒരു കാലത്ത് എത്ര പേര് കണ്ടപ്പോ ആരും ഇല്ല. സുഹൃത്ത്, അയാള് കാണിക്കുന്ന റീൽസ് ആണ്, അയാള് പേക്കൂത്തല്ലേ കാണിക്കുന്നത്. പേക്കൂത്ത് കുടിക്കോ കേട്ടോ. അല്ല സാറേ, എനിക്ക് അതില് മൊപ്പരുടെ കൂടെ കളിക്കാൻ ഒരു താല്പര്യമില്ല. മേല ഉദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു കേട്ടിട്ട് തൊട്ടു തെറിച്ചാലോ. താളും ഇല്ല, ബോധമില്ല, ഒന്നുമില്ല. എന്റെ റീൽസ് കാണാനാണ് ഉറക്കം വരില്ലേ. അല്ല, നല്ല ഉഗ്ര ആക്ടിങ് ആയിരുന്നു. ആയിക്കോട്ടെ, അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് ഹെൽമെറ്റ് വെക്കണ്ടെന്നാ. അല്ല, ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി പോണെടുക്കരുത്. പൊട്ടിപ്പോയ വേറെ മേടിക്കാനില്ലേ? അല്ല, വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. ഇന്നിപ്പോ ഇറങ്ങിയാണോ നീ ഹെൽമെറ്റ് മേടിക്കാൻ?
അല്ല സാറ് മറ്റേ റീലൊക്കെ ചെയ്യണ കോയ സാറല്ലേ, മറ്റേ ഈ ഇടയ്ക്ക് വൈറലായ ഒരു വീഡിയോ ഒരു സിംഹാലയം കാട്ടിൽ അതിന്റെ ഒരു ആക്ഷൻ എടുക്കുന്ന സാറേ, മറ്റേ ആ സിംഹത്തിന്റെ അത് ഗംഭീരനാണോ, ഒരു രക്ഷയില്ല, അത് എങ്ങനെ പറ്റണം, അത് ഭയങ്കര റിയാലിറ്റിയാണ്, അത് കാണാൻ തന്നെ ഒരു സുഖമാണ്. അല്ല അതിനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണല്ല, ഈ നേരിട്ട് കാണുമ്പോൾ ചൂടൻ സാറൊന്നുമല്ല. യൂണിഫോം ഇടുമ്പോ അതിന്റെ ഒരു ഇതില് ഒന്ന് അഭിനയിക്കണത്, ശരിക്കും ഞാൻ സോഫ്റ്റാ. ഇപ്പൊ എന്താ ഹെൽമെറ്റ് ഇപ്പൊ മേടിക്കാൻ പോവാണോ? നേരെ ഇപ്പൊ കടയിൽ പോയി വാങ്ങാ. ശരി, ഞാൻ വലിയൊരു ഫാനാണ്, ഭയങ്കര ഒരു ഫാനാണ്. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഒക്കെ ഇടും, മറ്റേ ഫയറിന്റെ ഒക്കെ അടി. ശരി ആയിക്കോട്ടെ, സെൽഫി എടുക്കണോ? സെൽഫി കുഴപ്പമില്ല സാർ, എടുത്തോ. എടുത്തോ, ഒരെണ്ണം എടുത്തോ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. സാറെന്താ കഴിക്കാത്ത? കഴിക്കൂ, കഴിക്കൂ സാറേ. അങ്ങനെ എല്ലാവരും സമ്മതിപ്പിച്ചു താരാ, ഇത് ഷൂട്ട് ചെയ്ത ആന്റണി, അത് മാത്രം പറഞ്ഞ അവസാനം ഒരു കറിവേപ്പില പോലെ പുറത്തു കളഞ്ഞു. ഒരു കുഞ്ഞു വേഷത്തിനെങ്കിലും അവരെന്നെ വിളിച്ചോ വിളിച്ചോ. സാറിനൊരു കുഞ്ഞു വേഷത്തിലെങ്കിലും അഭിനയിപ്പിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സി എസ് ആർ സമ്മതിക്കണ്ടേ? എന്റെ ഉണ്ണി അവരെയും വിളിക്കാത്തില്ല, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും സുഭദാ, ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നാളായി മന്മദേവൻ സൈഡാക്കിയല്ലോ, എന്നെ സൈഡാക്കില്ലോ, ഞാൻ ആരും അല്ലാതായില്ലോ. സുധാ, തനിക്കൊരു കാര്യം അറിയാമോ? സ്കൂൾ വിട്ട് 4 മണിക്ക് വരാതെ ഞാൻ കാത്തു നിൽക്കും. എന്തിനാന്നറിയോടോ സുധാ, തനിക്ക് ആ റീൽസിന്റെ ഇടയ്ക്ക് എന്നെ എപ്പോഴെങ്കിലും എന്നെ അവിടെ വിളിച്ച് എന്റെ മുഖം കൂടി ഒന്ന് കാണിക്കുമെന്ന്. പക്ഷേ ഒരിത്തലും വിളിച്ചില്ല, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു, എന്നെ ചതിച്ചു. തൊട്ടിന്റെ പണി കൊടുക്കുവാൻ്റെ റീൽസ് ചെയ്യുന്നവരോട് എനിക്കിപ്പം ദേഷ്യമാണോ ദേഷ്യം?
ഞാൻ റീൽസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടി റീൽസ് ചെയ്യണ്ട. സാറെ കരയല്ലേ, നോക്ക് സാർക്ക് വിഷമം വരുമ്പോ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പൊ സാർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ വന്നിരിക്കാം. എന്നിട്ട് സാറിന്റെ കൂടെ ഇതേമാതിരി വിഷമം ഞാൻ സാറല്ലേ? അതെ, പറയൂ, ആരാ? ഇതാ ഒരു അജ്ഞാത കോളാണ് സാർ. ആ, ഞാൻ കാര്യം പറ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കേരളന്നല്ല സാർ, ഇപ്പൊ ഒരു പാവ അജ്ഞാതൻ. പേരറിയണ്ട, താൻ കാര്യം പറഞ്ഞോ. സാറിന്റെ മകൾ പഠിക്കുന്ന ജി എച്ച് എസ് പൂച്ചക്കാളിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം എന്താണ് നടക്കുന്നത് സാറിന് അറിയോ? അവിടെ നടക്കുന്നത് അനാവശ്യം അനാശാസ്യാണ് സാർ. അനാശാസ്യം? അനാശാസ്യം? അതെ സാറേ, വൈകുന്നേരം 4 മണിക്ക് ശേഷം അധ്യാപിക അധ്യാപകം നടക്കുന്ന അഴിഞ്ഞാട്ടാണ് സാർ. അഴിഞ്ഞാട്ടം? അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടിയുടെ ഭാവിയെ കുറിച്ച് സാറിന് എന്തെങ്കിലും മനസ്സിലായോ? എന്റെ സാറേ, സാറിന്റെ മകളാണല്ലേ പഠിക്കുന്നത്, അവിടെ ഭാവി മാത്രം സാർ ആലോചിച്ചാൽ മതി. സാറിന് ഇത് ബോധ്യപ്പെടണമെങ്കിൽ സാറ് നേരിട്ട് വൈകുന്നേരം 4 മണിക്ക് ശേഷം സ്കൂളിലേക്ക് വരണം. അതെ സാർ, വരണം സാറാ. എന്ന് പാവം അജ്ഞാതൻ. ഞാൻ അന്വേഷിച്ചോളാം. ശരി. പ്രസിഡന്റ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? എത്ര നേരം ഇവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്? മന്മഥൻ സാർ ഇപ്പൊ എത്തും, ഞാൻ വിളിച്ചിട്ടുണ്ട്. സാർ കൂടി വന്നിട്ട് ഒരു പോലീസ് ഒക്കെ ഉണ്ടാകുമ്പോ ഈ വിഷയമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മളെ പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അറിയാം, എന്റെയും പിള്ളേരും മന്മഥൻ സാറേയും കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സാറേ വിളിച്ചത്. കുട്ടികളെ എങ്ങനെ വിശ്വസിക്കുന്നു വിടും ഇവിടെ നമ്മള്? എന്നാലും സാറ് വരട്ടെ, ഇപ്പൊ എത്തും. ഒരു കുഞ്ഞു വേഷം പോലെ തരാതെ ഞാൻ പറിച്ച റീൽ ചെയ്തിട്ട് മന്മഥൻ സാർ വാ, എല്ലാറ്റിനും അറസ്റ്റ് ചെയ്യണം. കോടതി കാറ്റി ഞാൻ റീൽ ചെയ്യാൻ കുറഞ്ഞ ജീവപരി എന്തെങ്കിലും അവസാന ശ്വാസം വരെ പോലാണ് ഞാൻ. ഉണ്ണി വെറും പ്യൂണല്ലാന്ന് മനസ്സിലാക്കണം. ഇവിടെ പോലീസും കൂടി വന്നാൽ ഇതിനൊരു ഇതുണ്ടാവും. അതുകൊണ്ട് മന്മഥൻ സാർ വരട്ടെ എന്ന് പറയുന്നത്. സാർ വരട്ടുണ്ട്, സാർ വരട്ടെ. ആ സാർ എത്തിയല്ലോ. നമസ്കാരം സാർ. ആരെങ്കിലും കണ്ടിരുന്ന? ഇല്ല, കണ്ടില്ല. സാറ് വെയിറ്റ് ചെയ്യരുത് ഞങ്ങൾ. ആരാ വിളിച്ചു പറഞ്ഞു ഞങ്ങളൊക്കെ? ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല. ആ സാറോട് പറഞ്ഞോ? ഇല്ല, എന്നോടും ഒരു അജ്ഞാത കോളെന്ന് പറയണോ സംസാരിച്ചത്. മന്മഥൻ സാർ? അയ്യോ മന്മഥൻ സാറേ, നീ ആ സമയത്ത്, ഈ സമയത്ത് എന്താ പി ടി എ പ്രസിഡന്റ് ഉണ്ടല്ലോ, എന്താ സാറേ? ഇവിടെ എന്താ അനാശാസ്യം നടക്കുന്നു പറഞ്ഞൊരു ഫോൺ വന്നിരുന്നു. ഫോൺ വന്നോ? ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി. ഈ സ്കൂളാണോ സാറേ? ആ, ഈ സ്കൂൾ എന്ന് പറഞ്ഞു വന്നെ. എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണല്ലോ. അതെ, അവിടെ നിന്ന് പറയാൻ വന്നത്. ആരാ സാറേ വിളിച്ചേ? വിളിച്ചത് ആരായാലും അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വിളിച്ചാണെന്ന് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം.
സാറിന്റെ കൃത്യനിർവഹണത്തിൽ ഒരു തടസ്സവും വരാതെ ഞാൻ നോക്കിക്കോളൂ സാറേ. അതെ, അജ്ഞാത കോൾ ആയിരിക്കും. കാരണം കേരളത്തിന് കേരളത്തിലേക്ക് അജ്ഞാത കോൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഉത്തരേന്ത്യയായിരിക്കും. പക്ഷെ പറയുന്നതല്ല കറക്റ്റ് ആയിരിക്കും. ചിലപ്പം അജ്ഞാത കോൾ വെറുതെ അജ്ഞാതിനെ വെറുതെ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം അറിയണമല്ലോ. അതെ, സാറ് കണ്ടുപിടിച്ചോളൂ, അത് കറക്റ്റ് ആയിരിക്കും. വെറുതെ ഒരാളിങ്ങനെ വെറുതെ വർത്താനം പറയില്ലോ. അത് കണ്ടുപിടിക്കണം, പിടിച്ചേ പറ്റും. ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്നുള്ള കാര്യം അധ്യാപകർക്ക് അറിയോ? സരസ്വതി ക്ഷേത്രം റോഡിന്റെ അപ്പുറത്ത്, അത് സ്കൂളല്ലേ? ഇറ്റാതി മാഷന്മാരാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. ഇവിടുത്തെ മാഷന്മാരെ പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ. ആ, ഇവിടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, പുറത്ത് ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. സാറേ, ഞങ്ങൾ റീല് ചെയ്യാൻ ഇവിടെ. സാറെന്ത് വർത്താനം പറയണ? ഞങ്ങള് കഴിഞ്ഞ തവണ അടിയെ കൊല്ലിതേ എത്ര വിവേചനം അറിയാമോ? ഈ നിലയ്ക്കാണ് നിങ്ങൾ പോണെങ്കിൽ വൈകാതെ തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കളും നാട്ടുകാരും കൂടെ നിങ്ങളെ അടിച്ച് കൊല്ലും. ഈ തോന്നിയ ദിവസം ഇവിടെ നടക്കൂല. സാറേ, എന്ത് തോന്നിയാസാ സാറ് പറഞ്ഞത്? റീല് ചെയ്യുന്നത് തോന്നിയാസാണോ? പക്ഷേ ഇവിടെ ഞങ്ങൾ കുട്ടികളെ വിടണം എന്തിനാണെന്നറിയുമോ? അവർക്ക് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉള്ള നിങ്ങൾ ഈ തോന്നിയാസം കാണിച്ച അവര് ഞങ്ങളെ കുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വിടും? സാറേ, സാറൊരു കാര്യം മനസ്സിലാക്കണം. രാവിലെ മുതൽ ഈ കുട്ടികളോട് മുഴുവൻ മല്ലിട്ടിട്ട് മാനസികമായിട്ട് ആകെ ടെൻഷനായിട്ട് ഞാൻ അധ്യാപകർ ഇരിക്കണത്. ആ സമയത്ത് ലേശം ഒരു 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 റീല് ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ ഞാൻ വർക്ക് ചെയ്യണത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതിന് അവിടെ ഇല്ലാത്ത മാനസിക സമ്മർദ്ദം ഒന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളെ കാര്യം മനസ്സിലായിപ്പോ ഞങ്ങൾക്ക് ആഴ്ചയില് 5 ദിവസം ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇതൊക്കെ ആവാന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. മന്ത്രി പറഞ്ഞു, ഇപ്പൊ എല്ലാ ഓഫീസിലും മന്ത്രി പറഞ്ഞുള്ള ആ ഒരു വെച്ചിട്ടാണ് ഇങ്ങനെ തോന്നിയാസം കാണിക്കുന്നത്. എന്നാൽ ഈ തോന്നിയാസം ഇവിടെ നടക്കൂല. 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയതിനു ശേഷം അത് തന്നെയാണ് പരാതി വന്നേക്കുന്നത്. കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് മാഷന്മാരും ടീച്ചർമാരും ഉള്ള കഥ കടച്ചിട്ട് ഇതിനകത്ത് അനാശാസ്യം. ടീച്ചറെ ടീച്ചറ് വലിയ ഇതാവൊന്നും വേണ്ട കേട്ടാ, ഇങ്ങനെ മുന്നോട്ട് പോവാൻ നിങ്ങൾ ഇവിടെ എം എൽ എ യും മന്ത്രിയും ഒക്കെ എനിക്ക് അറിയാന്നുള്ളവരുണ്ട്. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണാം. പോസ്റ്റിന് പിറകെ നിനക്ക് പോസ്റ്റ് വരുന്നു. പോസ്റ്റില് നിന്റെ സസ്പെൻഷൻ നിന്റെയൊക്കെ അവസാനത്തെ റീലായിരിക്കും. പോണോ എം എൽ എ അടുത്ത് പോണം. ആ വണ്ടി കിടക്ക എന്തായാലും ആളുണ്ട്. ഇതോട് പാട്ടെല്ലാം കേൾക്കണ എന്തെങ്കിലും വിശേഷം ഉണ്ടാ? Yeah.
റെഡിയായോ? പിന്നെ നോക്കട്ടെ, സൂപ്പർ ആയിട്ടുണ്ട്. ശരിയായിട്ടില്ല പ്രസാദേ, നീ എന്തിനാ കാലിനെ ചവിട്ടി? ഞാൻ ചവിട്ടിയില്ല സാർ. പിന്നെ ആരെ ചവിട്ടി? ആരാ ചവിട്ടിയ കാലിനെ? ഞാനല്ല. നീ നോക്കണ്ടേ, നിനക്ക് എന്തിനു ഞാൻ പൈസ ആയിരുന്നു? ശരിയായിട്ടില്ല, ഒന്നും കൂടെ എടുക്ക. സാറേ, ഇത് കലിയുഗമല്ല, റീൽ യുഗം.